പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള ജീസസ് ജീവിത കുടുംബാംഗങ്ങളെ, ഇന്ന് പെന്തെക്കോസ്താത്തെ നാളിൻ്റെ ഈ പുണ്യമായ ദിവസത്തിൽ നാം റീകമ്മിറ്റ്മെൻറ്റിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ല ദിനത്തിലായിരിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൽ നവീകരിച്ച് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീസസ് യൂത്തിലെ എൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഫലദായകമാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതിനായിട്ടാണ് നാം ഇന്ന് റീകമ്മിറ്റ്മെൻ്റ് ഡേ ആയിട്ട് എടുക്കുക. ഈ റീകമ്മിറ്റ്മെൻ്റ് ഡേയിൽ ഒരു റിന്യൂവൽഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്, കാരണം ഈശോ വാഗ്ദാനിത ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് തയ്യാറാണ്. അതിന് നാല് കാര്യങ്ങളാണ് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ പറയുക. ഇന്ന് നമ്മൾ ഈ പെന്തെക്കോസ്താ ദിനത്തിൽ റീകമ്മിറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നാല് കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കണം. അച്ഛന് മുമ്പുള്ള ഒരു കൂട്ടായ്മയിൽ ഇത് പറഞ്ഞപ്പോൾ അന്ന് എല്ലാവർക്കും വളരെ ആകർഷകമായി തോന്നിയതാണ്. ആകർഷിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞതല്ല, മറിച്ച് ഈ പെന്തെക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ നവീകരിക്കപ്പെടുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തിന് അതിരുകവിഞ്ഞ സുഖവും ആനന്ദവും നൽകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ അശ്രദ്ധയും അലസതയും വളർന്നു വരും. ശരീരത്തിന് അതിരുകവിഞ്ഞ് സുഖം നൽകുന്ന ആനന്ദവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അതാണ് പൗലോസിക പറഞ്ഞത്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. അപ്പം അങ്ങനെ ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ അശ്രദ്ധയും അലസതയും വളർന്നു വരും. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഈ ഒരു ചിന്തയിലെടുക്കാം, എൻ്റെ ശരീരത്തിന് അതിരുകവിഞ്ഞ് കിട്ടുന്ന ആനന്ദവും സുഖവും എനിക്ക് വേണ്ട, കാരണം അതിൻ്റെ ആത്മാവിനെ ബാധിക്കും. രണ്ടാമത് പറയുന്നത് ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത മമതകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു ആ കാര്യം ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിനാണ് വരുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത എല്ലാ കാര്യങ്ങളോടും നമ്മൾ വിട്ടുനിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു. അത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് നമ്മളെ ഒരു പക്ഷെ കൊണ്ടുപോകും. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആത്മാവിൻ്റെ ആ പ്രേരണ അനുസരിച്ച് ഇത് ദൈവത്തിൽ നിന്നും ഉള്ള ഒന്നാണോ എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പൊ ദൈവത്തിനല്ലാത്ത എല്ലാം നമുക്ക് പാടായി പോകും. ദൈവത്തിനുള്ളതാണെങ്കിലോ അത് നമ്മിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടാമത്തെ ഇതാണ്, ദൈവത്തിന് ഉത്ഭവിക്കാത്ത എല്ലാ മതങ്ങളോടും താല്പര്യങ്ങളോടും നമ്മൾ പൂർണ്ണമായും വിട്ടുനിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത് പറയുന്നത് തെറ്റിലേക്ക് നയിക്കാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുക. തെറ്റിലേക്ക് നമ്മെ നയിക്കാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യവും തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനത്തെ പൗലോസിക പറയുക 12-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണമായതെന്ന് വിവേചിച്ചറിയാൻ സാധിക്കും. ആത്മാവിൻ്റെ ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയോ, വിവേചന ശക്തിയാണ്. വിവേചിച്ചറിയാൻ നമ്മെ സഹായിക്കും ആത്മാവ്. അതുകൊണ്ട് തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യവും തിരിച്ചറിഞ്ഞ് അതിന് അത് പരിപൂർണമായിട്ടും അതിനെ ഉപേക്ഷിക്കാനുള്ള ആ വലിയ തീരുമാനം നമ്മൾ എടുക്കണം. ഈ ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം തെല്ലി നയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഇന്നുണ്ട് ഈ ദൃശ്യ ശ്രാവ്യ മാധ്യമ ലോകത്ത്. അപ്പോൾ ഒരുപക്ഷെ തെറ്റിലേക്ക് നമ്മെ നയിച്ചേക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കണം. നാലാമത് പറയുന്നത് ആകുലത അവിശ്വാസത്തിൽ നിന്നും രൂപപ്പെടുന്ന ഒന്നാണ്. അതിനാൽ ആകുലതയിൽ കൂടുതൽ കൂടുതൽ വ്യാപരിക്കുമ്പോൾ
വിശ്വാസം ബലഹീനമാവുകയും ആത്മാവിൽ അഴുക്ക് നിറയുകയും ചെയ്യും. ഉത്കണ്ഠ. അപ്പോൾ ആകുലത നമ്മളൊരു പക്ഷേ അവിശ്വാസി നമ്മളെ നയിക്കാൻ അല്ലെങ്കിൽ അവിശ്വാസത്തിന് ഉണ്ടാകുന്ന ഒന്നാണ് ആകുലത. ഈ ആകുലത കൂടുതൽ ആകുലതയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ വ്യാപരിക്കുമ്പോൾ വിശ്വാസം ബലഹീനമാവും, ആത്മാവിൽ അഴുക്ക് നിറയുന്നവർ. ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് നമുക്ക് നടക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതിയനുസരിച്ച് പിടിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി തീർക്കും. കാരണം ദൈവത്തിൽ തിന്മയില്ല. അതുകൊണ്ട് നന്മ തന്നെയായ, സ്നേഹം തന്നെയായ, പ്രകാശം മാത്രമായ ആ ദൈവത്തെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകുലതയ്ക്ക് പിന്നെ സ്ഥാനമില്ല. ഇല്ലെങ്കിൽ ആകുലത എന്തുകൊണ്ടാണെന്നറിയോ, ഇന്ന് വരെ നടത്തിയ ദൈവം നാളെ വഴി നടത്തുമോ ആവോ എന്നുള്ള ആ ഒരു ചിന്തയാണ് ആകുലത. ഇന്ന് വരെ എന്നെ വഴി നടത്തിയ ആ ദൈവം നാളെ, അപ്പൊ നാളെയെ കുറിച്ചുള്ള എൻ്റെ വല്ലാത്ത ഒരു ചിന്ത പലപ്പോഴും എനിക്ക് അവിശ്വാസം ഉണ്ടാകുന്നതാണ്. ഏയ്, നാളെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ആകുലത അവിശ്വാസം വരുന്ന ഒന്നായതുകൊണ്ട് ആകുലതയിൽ നമ്മൾ പിന്നെയും പിന്നെയും വ്യാപരിച്ചാൽ നമ്മുടെ ആത്മാവ് ക്ഷയിച്ചു പോകും. എന്നാലും പറശ്ശേ പറയുന്നില്ലേ, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുന്നെങ്കിലും ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കുകയാണെന്ന്. അതുകൊണ്ട് ആന്തരികമായ നല്ല ശക്തിയുള്ള വ്യക്തികളായി മാറുവാൻ ഈ പെന്തക്കോസ്താദ്യ ദിനത്തിൽ നമ്മൾ റീകമിറ്റ്മെന്റ് എടുക്കുമ്പോൾ നല്ല ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങളാൽ നിങ്ങളെ നിറച്ച് നയിക്കട്ടെ എന്നും ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്ന ഉത്തമ ക്രിസ്ത്യാനിയായി ഉത്തമ ജീവിതമായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൽ കമ്മിറ്റ്മെൻ്റ് എടുക്കുന്ന എല്ലാവർക്കും ആത്മാവിൻ്റെ എല്ലാ അഭിഷേകവും നല്ല ദൈവം നൽകി നമ്മുടെ രൂപതയിലെ ജീസസ് യൂത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വേദത്തിൻ്റെ മേലെ ചലിച്ചതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ നന്മകൾ ആശംസിക്കുന്നു സ്നേഹത്തോട്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ തിരുനാളിൻ്റെ ഈ പുണ്യമായ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നേക്കും സഹായനായ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമെന്നുള്ള ഈശോയുടെ വലിയ വാഗ്ദാനം അത് പൂർത്തീകരിച്ചതിൻ്റെ പുണ്യമായ ദിവസമാണല്ലോ പെന്തക്കോസ്താ. ഈ ദിവസത്തിൻ്റെ ഈ നല്ല നിമിഷങ്ങളിലേക്ക് നമുക്കേറെ ഭക്തിയോടുകൂടെ പ്രവേശിക്കാം. ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഈ ആരാധനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ തിരിക്കു മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരൻ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെയും കുടുംബങ്ങളെയും സ്നേഹത്തോടുകൂടെ അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ ആരംഗമർക്കുന്നു. ഞങ്ങളെ പഠിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും കുടുംബസ്ഥരെയും എല്ലാവരെയും നല്ല ദൈവം ആത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടുകൂടെ ആരാധനയിൽ പ്രവേശിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ
പാടി സ്തുതിക്കുന്നിതാ ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോക്കെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോക്കെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോക്കെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ദിവസം നമ്മെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവം ദിവ്യകാരുണ്യ ഈശോക്കെ അത് സമർപ്പിക്കുകയാണ്. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും അവിവാഹിതരായിട്ടുള്ള എല്ലാവരെയും കുടുംബസ്ഥരായിട്ടുള്ള ഓരോരുത്തരെയും നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളെയും ഈ ഈശ്വര സന്നിധിയിൽ പ്രത്യേകമായി സമർപ്പിക്കും. ആത്മാവിൻ്റെ വലിയ പ്രേരണയെ ജീവിക്കുവാൻ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും അനുഭവിച്ച് ജഡത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും നിഹനിക്കുവാൻ ദിവ്യകാരുണ്യ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ നിറയുക, ആത്മാവിൻ്റെ പ്രേരണയാൽ വ്യാപരിക്കുക. പരിശുദ്ധാത്മാവാ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ജീസസ് യൂത്തിലെ ഓരോരുത്തരെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും നൽകി ഈ കാലഘട്ടത്തിൽ കോവിഡ് രോഗത്തിൻ്റെ അഥവാ കൊറോണ വൈറസിൻ്റെ പകർച്ചവ്യാധിയിൽ നിന്ന് മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ ദിവസം ആത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുവാൻ സാധിക്കാത്ത ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ ആലയങ്ങളും തുറക്കുവാൻ ഇടയാകണമേ, ഇതിനാവശ്യമായ തീരുമാനങ്ങൾ ഗവൺമെൻറ് കൈക്കൊള്ളുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ നിറഞ്ഞ് ധൈര്യപ്പെടുത്തണമേ. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണല്ലോ ആത്മധൈര്യം. കൊറോണ വൈറസിൻ്റെ മഹാമാരിയിൽപ്പെട്ട് കോവിഡ് രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് അനുദിനം കഴിക്കുന്ന ഈ ലോകത്തിൽ ധൈര്യം ചോർന്നു പോയ
എല്ലാ മക്കളെയും പ്രത്യേകമായി അങ്ങ് അനുഗ്രഹിക്കണമേ, ധൈര്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ബിസിനസ്സിലുണ്ടായ വലിയ പരാജയങ്ങൾ, അങ്ങനെ സാമ്പത്തിക മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ തകർച്ചകളിൽ നിന്നും രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവേ നീ പ്രത്യേകമായി ഞങ്ങളോടൊരു ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിറവോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് എപ്രകാരമാണോ സഭയെ വിശദീകരിച്ച് നയിച്ചത്, അതുപോലെ ഞങ്ങളെയും ഈ കാലഘട്ടത്തിനനുസരിച്ച് വിശദീകരിച്ച് നയിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ ജീവദായകനേ, ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ ജീവദായകനേ, ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ കുടുംബത്തിൽ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ജീവിതത്തിൽ. ഇറങ്ങി നീവ, നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും ഇവിടുത്തെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറച്ച് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് എളിമയോടുകൂടെ ഈ കൂട്ടായ്മയിൽ, ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സിഹമാ നിറച്ച നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറച്ച്, ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങൾ സാക്ഷികളായിത്തീരട്ടെ, ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങളിൽ വന്നു നിറയണേ, സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നായിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങളിൽ വന്നു നിറയണേ, സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നായിക്കണേ, ശക്തിയേകി നയിക്കണേ, ശക്തിയേകി നയിക്കണേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ നൽകണമേ ദിവ്യവരങ്ങൾ.
ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങളിൽ വന്നു നിറയണേ. ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നയിക്കണേ. ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങളിൽ വന്നു നിറയണേ. ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തിയേകി നയിക്കണേ. ഞങ്ങളിൽ വന്നു നിറയണേ ശക്തിയേകി നയിക്കണേ. ശക്തിയേകി നയിക്കണേ.